السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാനായി പള്ളിക്കാട്ടിലെത്തിയപ്പോഴാണ് ആ കരളലിയിക്കുന്ന ദൃശ്യം എന്റെ കണ്ണിൽ പതിഞ്ഞത്. ഒരു പിഞ്ചു പൈതരൻ്റെതെന്ന് തോന്നിക്കുന്ന ഖബറിന് മുകളിൽ പുതുവസ്ത്രം വിരിച്ച് അതിലേക്ക് നോക്കി പൊട്ടിക്കരയുന്ന ഒരു സ്ത്രീ. അവർ ആരാണെന്നും സംഭവം എന്താണെന്നും അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ഞാൻ ചോദിച്ചറിഞ്ഞു. സ്കൂളിലേക്ക് പോകും വഴി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ചീറിപ്പാഞ്ഞു വന്ന ബൈക്കിടിച്ച് തെറിപ്പിച്ചുണ്ടായ ആക്സിഡന്റിലാണ് ആ കുട്ടി മരണപ്പെട്ടതെന്നും ആ കരയുന്നത് അവന്റെ ഉമ്മയാണെന്നും അദ്ദേഹത്തിലൂടെ ഞാൻ അറിഞ്ഞു. ഞാൻ ആ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ പോലും അറിയാതെ കരഞ്ഞുപോയി. ഉമ്മ തന്റെ മകന്റെ ഖബറിന് മുകളിൽ വിരിച്ച വസ്ത്രത്തിന് ഒരു തീരാനഷ്ടത്തിന്റെ കഥ പറയാനുണ്ട്. അവന്റെ ഉപ്പ അവരെ ഉപേക്ഷിച്ചിട്ട് പോയതിനു ശേഷം ആ ഉമ്മ പല വീടുകളിലും അടുക്കളപ്പണിക്ക് പോയിട്ടാണ് അവർക്കുള്ള ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത്. സങ്കടങ്ങളെല്ലാം തരണം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിലാണ് ദൈവത്തിന്റെ മറ്റൊരു പരീക്ഷണത്തിന് കൂടി അവർ വിധേയരാകുന്നത്. ചോർന്നൊലിക്കുന്ന വീടിന്റെ മുകളിൽ ടാർപ്പായ വലിച്ച് കെട്ടുന്നതിനിടയിൽ ചേരിൽ നിന്നും തെന്നി വീണ് അവരുടെ കാലുകൾ ഒടിഞ്ഞതോടെ അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാതെയായി. സമ്പാദിച്ചു വെച്ചിരുന്ന പണം മുഴുവനും ചികിത്സയ്ക്കായി ചെലവായതോടെ അവർ പട്ടിണിയിലായി. ആ സമയത്താണ് ആ പൊന്നുമോൻ അവന്റെ പഴയ സൈക്കിളും എടുത്ത് വീടുകളിലെല്ലാം പത്രം കൊണ്ടിട്ട് പാർട്ട് ടൈമായി ഒരു ജോലി കണ്ടെത്തിയത്. രണ്ടുപേർക്കും ജീവിക്കാൻ അവനിക്ക് കിട്ടുന്ന ആ തുച്ഛമായ ശമ്പളം മതിയായിരുന്നു. പക്ഷേ സ്കൂൾ തുറന്നപ്പോഴാണ് ചിലവ് കൂടിയത്. എല്ലാവരും പുതു ഡ്രസ്സും പുതു ബാഗും പുതിയ പുസ്തകങ്ങളുമായി സ്കൂളിലേക്ക് വന്നപ്പോൾ അവൻ മാത്രം എല്ലാം പഴഞ്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലൊന്നും അവന് സങ്കടമുണ്ടായിരുന്നില്ല. കീറിപ്പറഞ്ഞ ആ യൂണിഫോം ഒന്ന് മാറ്റണം, അത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ ഉമ്മ എനിക്കത് വാങ്ങിത്തരണമെന്ന് അവൻ പറഞ്ഞിരുന്നു. ശമ്പളം കിട്ടിയ ഉടനെ തന്നെ അവൻ അത് ഉമ്മയുടെ കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എനിക്കിപ്പോ ഇത് വാങ്ങാൻ സമയമില്ല, സ്കൂളിൽ പോകാൻ ലേറ്റായി, സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉമ്മ യൂണിഫോം വാങ്ങി വെക്കണേ. ഏറെ പ്രതീക്ഷകളുമായി സ്കൂളിലേക്ക് പോയ അവന് ആക്സിഡന്റ് പറ്റിയത് ഉമ്മ അറിഞ്ഞില്ല. അവനുള്ള വസ്ത്രവും വാങ്ങി അവന്റെ വരവും കാത്ത് വീട്ടിലിരിക്കുന്ന ഉമ്മ കേട്ടത് പൊന്നുമോന്റെ മരണ വാർത്തയാണ്. ഏറെ നാളത്തെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിന് ശേഷം ഇന്നത്തെ ദിവസം അവൻ ആ പുതു ഡ്രസ് അണിഞ്ഞ് ക്ലാസ്സിൽ പോകുന്നത് അവൻ എത്രത്തോളം സ്വപ്നം കണ്ടിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അവന്റെ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ അവന്റെ ഈ പുതു ഡ്രസ്സുകളെ അവന്റെ ഖബറിൽ അണിയിച്ചത്. ഇത് കേട്ടു നിന്ന എന്റെ കണ്ണുകൾ ഞാൻ പോലും അറിയാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ ലരീം വതുബ് അലൈനാ ഇന്നക അന്ത തുവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.